പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സർ, സംസ്ഥാനത്ത് സർക്കാരിൻ്റെ നേരിട്ടുള്ള കടമെടുപ്പും ആ ബജറ്റിന് പുറത്തു നിന്നുള്ള കടമെടുപ്പും നമ്മുടെ വല്ലാതെ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് അങ്ങ് പറയുന്നതിലും ഒക്കെ ഇവിടെ വളരെ വ്യക്തമാണ്. അപ്പോൾ സംബന്ധിച്ചിടത്തോളം ഇതിലാണ് റിസർവ് ബാങ്ക് ഒരു ആശങ്ക പ്രകടിപ്പിച്ചതും. അങ്ങിവിടെ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ച് കൊണ്ടുവരാനങ്ങ് ശ്രമിക്കുന്നോ എന്ന് അങ്ങ് പ്രതീക്ഷിക്കുകഴിഞ്ഞു. ആ പ്രതീക്ഷ ആ സ്ഥാനത്താകാതിരിക്കട്ടെ എന്ന് കരുതുകയാണ്. നമ്മുടെ വായ്പ എടുക്കുന്ന നയത്തിൽ നമ്മളെടുക്കുന്ന ആ വായ്പക്ക് 5.5% മുതൽ 8.96% വരെയാണ് പലിശ ഈടാക്കുന്നത്. സർ, മറ്റ് പല സംസ്ഥാനത്തും ഇത്ര വലിയ പലിശ ഈടാക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാനങ്ങളുടെ ബാങ്കറായ റിസർവ് ബാങ്ക് വായ്പാ കാലയളവ് നിബന്ധനകൾ പറയുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. സർ, അതിന് ഉള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ് താനും. അങ്ങനെയെങ്കിൽ ഈ വായ്പയെടുത്ത് പലിശഭാരം കുറക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ ഗവൺമെൻറ്റിന് സാധ്യമാകുമോ എന്ന് പരിശോധിക്കാമോ? സർ, നമ്മൾ വായ്പ എടുക്കുന്നത് എപ്പോഴും ഒരു ദേശീയ തലത്തിലുള്ള ഒരു നിയമം അനുസരിച്ചിട്ടാണ്. അതൊരു കോമ്പറ്റീറ്റീവായുള്ള റേറ്റ് എപ്പോഴും അറൈവ് ചെയ്തിട്ടാണ് അത് എടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഇന്ത്യയിലെ മാർക്കറ്റിൽ പലിശ വളരെ കുറയുന്ന ട്രെൻഡായിരുന്നു. ഈവൻ ഓപ്പൺ ബോറോയിങ്, നമ്മൾ ട്രഷറിയിലേക്ക് എടുക്കുന്ന ഓപ്പൺ മാർക്കറ്റ് ബോറോയിങ്ങിന് ഉൾപ്പെടെ പലിശ കുറഞ്ഞു കുറഞ്ഞു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലും ബോറോയിങ്ങിന് അമേരിക്കൻ ഫെഡറൽ റിസർവ് ഉൾപ്പെടെ കൂട്ടിയത് കാരണം റേറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റാണ് എപ്പോഴും ബോറോയിങ്ങിലെ പലിശയെ തീരുമാനിക്കുന്നത്, അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സർ, ഒരു കാര്യം കൂടി, കടക്കണിയിലാണ് എന്നുള്ള ആശങ്ക അങ്ങ് പറഞ്ഞു. കടക്കണിയിലല്ല എന്നുള്ളത് ഞാനിവിടെ ക്ലിയർ ചെയ്യേണ്ടത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം നമുക്കിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ആ റേറ്റ് അനുസരിച്ച് നമുക്ക് 34.7% ആകെ ജി എസ് ടി പിയുടെ കഴിഞ്ഞ വർഷം കടം എടുക്കാവുന്നതാണ്. പക്ഷേ സാർ, കഴിഞ്ഞ 3 വർഷം നമുക്ക് തന്ന എല്ലാ സംസ്ഥാനവും, കേരളത്തിന് മാത്രമല്ല, എടുക്കാൻ കോവിഡ് സമയത്ത് അനുവദിച്ച ഒരു പരിസ്ഥിതി നമ്മൾ മനസ്സിലാക്കണം. 5% കോവിഡ് ഏറ്റവും രൂക്ഷമായ സമയത്ത് വന്നത്. അപ്പോൾ സാധാരണ 3% 2% അവിടെ വന്നു. അതിനടുത്ത വർഷം 4.5% അപ്പോൾ 1.5% ഉണ്ട്. അതിനടുത്ത വർഷം 4%. ഈ വർഷം 3.5%. ഈ ശതമാനങ്ങൾ കൂട്ടിയാൽ 2, 3, 4, 5% ഇപ്പം തന്നെ ആ അധികം വന്നു. ആ അധികം 34.7 നമുക്കാകാവുന്നിടത്ത് 39.7 ആവാം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ കണക്കനുസരിച്ച്. പക്ഷേ നമുക്ക് 37 താഴെ ഉള്ളൂ എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഇത് എല്ലാ സ്റ്റേറ്റിനും ബാധകമായിട്ടുണ്ട് കോവിഡ് സമയത്ത്. ഇനി ഒരു കാര്യം കൂടി, ഈ സഭയുടെ സദയിൽ എപ്പോഴും ഈ കേരളത്തിൽ കടക്കണിയാണ് എന്ന് പറയുന്നൊരു കണക്ക് വെച്ച് ഞാൻ പറയാം. സർ, ഒരു 1980s കണക്കെടുത്താൽ 90s 25,000 crore സ്റ്റേറ്റ് കടമെടുക്കുന്ന സമയത്ത് നമ്മുടെ ജി എസ് ടി പി 75,000 crore എന്ന് പറഞ്ഞാൽ 33% ഇപ്പൊ പണപ്പെരുപ്പം ഉണ്ടായി, മണി വാല്യൂന് വ്യത്യാസം വന്നു. ഇപ്പൊ 10,00,000 crore നമ്മുടെ ജി എസ് ടി പി ഉള്ളപ്പോൾ നമ്മുടെ കടം 3,30,000. ഓ, പണം വലുതായിട്ടെടുത്തു തോന്നും, പക്ഷേ വരുമാനവും അതേപോലെ കൂടിയിട്ടുണ്ട്. ശമ്പളവും വിലയും പണത്തിൻ്റെ വിലയും ഒക്കെ മാറിയതനുസരിച്ച് അന്നും ഏകദേശം 33% നമ്മുടെ കടം. 75,000 crore ആകെ ജി എസ് ഡി പി ഉള്ള സമയത്ത് 25,000 crore കടം. ഇന്നിപ്പോൾ 10,00,000 ആകുമ്പം 3,30,000 ആവുന്നത് തമ്മിൽ വലിയ ശതമാന വ്യത്യാസം ഇല്ല എന്നുള്ളത് ആദ്യം നമ്മൾ ആത്മവിശ്വാസത്തോടെ മനസ്സിലാക്കണം. ഇതെല്ലാം കണക്കിലുള്ളതാണ്. ഇന്ത്യ ഗവൺമെൻറ് കടം കൂടി വേണം മനസ്സിലാക്കേണ്ടത്. 69% ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കടം ജി ഡി പിയുടെ 69% നമുക്ക് 35% നിൽക്കുന്നേ ഉള്ളൂ എന്നുള്ളതും കേരളീയർ എന്ന നിലയിൽ ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ, ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും രാഷ്ട്രീയമില്ലാത്തവരായാലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കണക്കാണ് ആ കാരണമാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് നമ്മുടെ സ്ഥിതി. ആ കണക്കിലാണ് സാർ നമ്മൾ നിൽക്കുന്നത്. അതാണ് നമ്മുടെ സ്ഥിതി. ശ്രീ ശംസുദ്ദീൻ സർ, ഈ കഴിഞ്ഞ മാർച്ചിൽ നമ്മുടെ നിയമസഭയിൽ വെച്ച മീഡിയം ടേം ഫിസ്ക്കൽ പോളിസി ആൻഡ് സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റ് വിത്ത് മീഡിയം ടേം ഫിസ്ക്കൽ പ്ലാൻ ഫോർ കേരള അനുസരിച്ച് നടപ്പ് സാമ്പത്തിക വർഷം നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം 2x വളർച്ച ആകുമെന്നും ഇതിന്റെ ഫലമായി നികുതി ഇതര വരുമാനങ്ങളും വളർച്ച കൈവരിക്കും എന്നും പറഞ്ഞിരുന്നു. എന്നാൽ നികുതി പിരിവ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഊർജിതമാകാത്തത് കൊണ്ടും ധൂർത്തും ചെലവും ക്രമാതീതമായതുകൊണ്ടും അത് നമുക്ക് നേടാൻ സാധിച്ചില്ല സാർ. അതുപോലെ തന്നെ 23-24 കൂടി റവന്യൂ ഗ്രാം കമ്മി ഗ്രാൻഡ് ഇല്ലാതെയാവും. ജി എസ് ടി നഷ്ടപരിഹാരത്തിനുള്ള അനിശ്ചിതത്വം ഇപ്പോൾ നിലനിൽക്കുക. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ വരാൻ പോകുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ മുൻകൂട്ടി കണ്ട് അത് മറികടക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തത് ധനകാര്യ മാനേജ്മെന്റിലെ ഒരു പാളിച്ചയാണ് എന്ന് പറഞ്ഞാൽ സർ അങ്ങക്ക് അത് നിഷേധിക്കാൻ കഴിയുമോ? ധനകാര്യ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ വന്ന പാളിച്ചകൾ, ഇപ്പൊ ഇവിടെ ചൂണ്ടി ഔട്ട് ബഡ്ജറ്റിന് പുറത്തുള്ള കടമെടുപ്പ്,
അതന്നെ അത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നോണ്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ പരിഗണിക്കുന്നത് എങ്ങനെയാണ്? അതുകൂടി ബഡ്ജറ്റിന്റെ ഭാഗമായി ഈ സംസ്ഥാനത്തിന്റെ കടമെടുപ്പിന്. ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം സമയം കിട്ടിയാലും ധനകാര്യ മാനേജ്മെന്റിൽ പാളിച്ചയാണോ എന്നുള്ള സംശയം വേണ്ട, ഞങ്ങളത് നിഷേധിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് കണക്കുകൾ പറഞ്ഞിട്ടും അങ്ങക്കത് ബോധ്യപ്പെടുത്തില്ല. ഞാൻ എന്ത് ചെയ്യാനാ? തൊണ്ണൂറുകളിലെ കടവും ഇപ്പോഴത്തെ കടവും പെർസെന്റേജ് തമ്മിൽ വ്യത്യാസമില്ല. പക്ഷെ ഒരു കാര്യം അങ്ങ് പറഞ്ഞാൽ ശരിയാണ്, നമുക്ക് ഈ വിചാരിക്കുന്നതിനേക്കാളും വലിയ പിന്നെ കുറവ് വരുന്നുണ്ട്. അതൊരു പിന്നെ പേഴ്സണലായിട്ടോ ഒരു വകുപ്പിന്റെയോ ഗവൺമെന്റിന്റെയോ പ്രശ്നമല്ല. കേന്ദ്ര ഗവൺമെന്റ് തരണ്ട 3.9% ഉണ്ടായിരുന്ന നമ്മുടെ ഡിവിസിബിൾ പൂള് അവര് 1.92 ആക്കി കുറച്ചു. 50% ആണ് നമുക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി. ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി നമുക്ക് കിട്ടുന്നതാണ്. 15,000 കോടിയിലധികമെങ്കിലും പഴയ ഡിവിസിബിൾ പൂളില് നമുക്ക് കിട്ടിയിരുന്ന പെർസെന്റേജ് കൊണ്ടൊക്കെ കിട്ടും. എന്തുകൊണ്ടാണ് കേരളത്തിനെ അങ്ങനെ കുറച്ചത്? യു പിക്ക് 17% ജനസംഖ്യയുള്ള യു പിക്ക് ഡിവിസിബിൾ പൂളിൽ നിന്ന് 18% കിട്ടുന്നുണ്ട്. ഓരോ സ്റ്റേറ്റ് എടുത്താൽ ചില സ്റ്റേറ്റുകൾ കുറവുണ്ട്. ഞാൻ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു സ്റ്റേറ്റ് എന്നാലേ പറഞ്ഞതുള്ളൂ. അപ്പോ നമുക്ക് കിട്ടേണ്ട വരുമാന പെർസെന്റേജ് നമുക്ക് നല്ല സ്കൂളും ആശുപത്രിയും വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ ഉള്ളതുകൊണ്ട് കേരളത്തിന്റെ സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലം മനസ്സിലാക്കാതെ കേരളത്തിന് ഇത്രയും മതി എന്ന് തീരുമാനിക്കുന്നത് ശരിയാണോ? കേന്ദ്ര ഗവൺമെന്റിന്റെ ഫിനാൻസ് കമ്മീഷൻ അല്ല. രണ്ടാമത്തെ പ്രശ്നം, ഈ ജി എസ് ടിയുടെ കാര്യത്തിൽ നമ്മൾ സ്വന്തമായി പിരിച്ചോണ്ടിരുന്നപ്പോൾ പിരിച്ചതിനേക്കാളും അവർ നമ്മുടെ പവേഴ്സ് മൊത്തം എടുത്തുകൊണ്ട് പോയിട്ട് ആകെ പെട്രോളിന്റെയും മദ്യത്തിന്റെയും മാത്രം ടാക്സ് പിരിക്കാനുള്ള അവകാശം തന്ന് ബാക്കി മുഴുവൻ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് ഏകപക്ഷമായി നിശ്ചയിക്കുന്നു, എന്നിട്ട് ഇഷ്ടം പോലെ കുറയ്ക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ചോദ്യത്തിന് മറുപടി. നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും കുറഞ്ഞത് 12,000 കോടി കുറഞ്ഞു. ഇങ്ങനെ കുറവ്, അതിന്റെ കൂടെയാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്, ഇനി മുതൽ സംസ്ഥാനത്തിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനവും എടുക്കുന്ന ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കുകയാണെങ്കിൽ കടം കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ലൈഫ് പദ്ധതി, വിഴിഞ്ഞം പദ്ധതിക്കുള്ള ഈ പറഞ്ഞ വയബിലിറ്റി ഗ്യാപ്പ്, ഇതുപോലുള്ള പൊതു പ്രൊജക്ടുകളുടെ വയബിലിറ്റി ഗ്യാപ്പ്, ഇലക്ട്രിസിറ്റി ബോർഡിനുള്ളത് മറ്റൊക്കെ ബാധിക്കും. ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. അതുകൊണ്ടാണ് കഴിഞ്ഞ സഭയിൽ റൂൾ 300 അനുസരിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു. ഞാൻ അതിനകത്ത് പിന്നെ എല്ലാ കാര്യങ്ങളും പരമാവധി ആ കാര്യം പറഞ്ഞു. നമ്മളിനി എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. നമ്മളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ പോരാ. എന്റെ അഭിപ്രായം, കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെ ഡൽഹിയിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് തിരുത്തിക്കാനുള്ള ഒരു പ്രക്ഷോഭത്തിൽ രാഷ്ട്രീയത്തിനതീതമായി കൈകോർത്ത് മുന്നോട്ട് പോകണം. അതിന് പ്രതിപക്ഷം തയ്യാറുണ്ടോ ഈ പ്രശ്നത്തിൽ? ബാക്കി കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിന്റെ പൊതു ധനകാര്യ സ്ഥിതിക്ക് വേണ്ടി അത്തരം ഒരു സംയുക്തമായ പ്രക്ഷോഭമാണ് ആവശ്യം. കാരണം ഞാൻ ഈ പറഞ്ഞ കണക്കുകളൊന്നും എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന കണക്കല്ല, ഈ അടിസ്ഥാനപരമായ കണക്കുകളാണ്. അപ്പൊ ആ പ്രക്ഷോഭം കൂടി നമുക്ക് നടത്തണം. ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ സ്റ്റേറ്റുകളോട് പാടില്ല എന്നുള്ള കാര്യം നമ്മൾ എടുക്കേണ്ടത്.